DIY എനിത്തിങ്ങിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സർവീസ് ചെയ്യാൻ പോകുന്നത് മാക്സ് 8550 3-in-1 SMD റീവർക്ക് സ്റ്റേഷനാണ്. റീവർക്ക് സ്റ്റേഷൻ ഹിറ്റായത് മൊബൈൽ സർവീസ് മേഖലയിലാണ്. ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ സർവീസിംഗ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ തരം ഇലക്ട്രോണിക്സ് ഡിവൈസിലും രണ്ട് ടൈപ്പ് കമ്പോണൻസ് ആണുള്ളത്. ഒന്ന് ത്രൂ ഹോൾ കമ്പോണൻസ്, മറ്റൊന്ന് SMD കമ്പോണൻസ്. SMD കമ്പോണൻസ് റീപ്ലേസ് ചെയ്യാനാണ് ഈ ഡിവൈസ് യൂസ് ചെയ്യുന്നത്. സർക്യൂട്ട് ബോർഡിലുള്ള ഹോളിലൂടെ കമ്പോണൻസ് ഇൻസെർട്ട് ചെയ്ത് അടിഭാഗത്ത് സോൾഡർ ചെയ്യുന്ന ടൈപ്പ് കമ്പോണൻസ് ആണ് ത്രൂ ഹോൾ കമ്പോണൻസ്. SMD കമ്പോണൻസ് എന്ന് വെച്ചാൽ സർഫസിൽ മൗണ്ട് ചെയ്യുന്ന തരത്തിൽ ഉള്ളത്. ഇത് സോൾഡർ ചെയ്യുന്നത് ബോർഡിൻ്റെ മുകളിലാണ്. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ, LCD TV, LED TV, മൊബൈൽ ചാർജർ, വാഷിംഗ് മെഷീൻ എന്നുവേണ്ട എല്ലാത്തരം ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഡിവൈസിലും SMD കമ്പോണൻസ് കാണാവുന്നതാണ്. പ്രൊജക്റ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന എല്ലാത്തരം മൊഡ്യൂളുകളും SMD ആണ്. ഓർഡിനോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏത് സ്കൂൾ കുട്ടിക്കും അറിയാം. ഏത് ഡിവൈസ് എടുത്തു നോക്കിയാലും ഒരു SMD കമ്പോണൻസ് എങ്കിലും കാണാൻ സാധിക്കും. ഈ പറഞ്ഞ എല്ലാ ഡിവൈസിലും SMD ഉണ്ടെങ്കിലും മൊബൈൽ ICs റീപ്ലേസ് ചെയ്യുന്ന സ്റ്റേഷൻ എന്ന പേരിലാണ് മെയിനായിട്ടും സാധാരണക്കാരുടെ ഇടയിലും അറിയപ്പെടുന്നത്. ഈ ഡിവൈസിൻ്റെ 3-in-1 ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, ഇതിലൊരു 12 volt മൈക്രോ സോൾഡറിംഗ് അയൺ കണക്ട് ചെയ്യാം. അതുപോലെ ഒരു 20 volt വേരിയബിൾ പവർ സപ്ലൈയും ഹോട്ട് എയർ ഗണ്ണും ഉണ്ട്. സ്ക്രൂ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എയർ ചേംബർ. ഇവിടെ നിന്നാണ് എയർ ഇൻടേക്ക് ചെയ്ത് ഈ കാണുന്ന ട്യൂബിലൂടെ ഗണ്ണിലേക്ക് പോകുന്നത്. ഈ ട്യൂബിൻ്റെ ഉള്ളിലാണ് ഹീറ്റിംഗ് ഓയിൽ ഇരിക്കുന്നത്. ഇത് ഹീറ്ററിൻ്റെ സപ്ലൈ വയറാണ്. ഈ സപ്ലൈ വയർ ഇവിടുന്ന് എയർ ട്യൂബിനുള്ളിലേക്ക് കടന്ന് ഈ ട്യൂബ് വഴി തന്നെ ഗണ്ണിലേക്ക് എത്തുന്നു. ഈ കാണുന്നത് പവർ ട്രാൻസിസ്റ്ററാണ്. മുൻപ് പറഞ്ഞ 20 volt പവർ സപ്ലൈയുടെ മെയിൻ കൺട്രോളർ ഈ ട്രാൻസിസ്റ്ററാണ്. ഈ കാണുന്ന എയർ ചേംബർ ഒന്ന് അഴിച്ചു മാറ്റി വയ്ക്കണം. ഈ നട്ടിലെല്ലാം സൂപ്പർ ഗ്ലൂ പോലുള്ള ഏതോ ഒരു പശ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നട്ട് ലൂസാകാതിരിക്കാനാണ് ഗ്ലൂ ചെയ്യുന്നത്. ഇത്തരം ആവശ്യങ്ങൾക്ക് റബ്ബർ ബേസ്ഡ് ഗ്ലൂ മാത്രമേ ഉപയോഗിക്കാവൂ. അല്ലെങ്കിൽ ഭാവിയിൽ ഇതുപോലെ അഴിക്കേണ്ടി വന്നാൽ സാധിക്കാതെ വരും. എയർ ചേംബർ കെയർഫുള്ളായി റിമൂവ് ചെയ്യുക. അടുത്ത ഹീറ്ററിൻ്റെ കണക്ഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. അതിനു മുമ്പായി ഈ കാണുന്ന സർക്യൂട്ട് ബോർഡ് റിമൂവ് ചെയ്യണം. അതിനായി ഒരു ടീസർ എടുത്ത് ഈ കാണുന്ന ലോക്ക് പ്രസ് ചെയ്തതിന് ശേഷം പുറത്തേക്ക് ചെറുതായി വലിക്കുക. എല്ലാ ലോക്കുകളും അൺലോക്ക് ചെയ്തതിന് ശേഷം കെയർഫുള്ളായി ബോർഡ് പുറത്തേക്ക് എടുക്കുക. ഈ കാണുന്ന ഹീറ്റ് സിങ്ക് അറ്റാച്ച് ചെയ്ത ഡിവൈസ് ട്രയാക്കാണ്. ഇതാണ് ഹീറ്റർ കൺട്രോളർ. ഇതൊരു സാധാരണ ട്രയാക്ക് യൂസ് ചെയ്തിട്ടുള്ള ഫാൻ കൺട്രോൾ സർക്യൂട്ടാണ്. ഇവിടെ ഹീറ്ററിനെ കൺട്രോൾ ചെയ്യുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഹീറ്റർ വർക്ക് ചെയ്യുന്നത് 240 volt. ടെസ്റ്റ് ലാമ്പ് ഉപയോഗിച്ച് ഔട്ട്പുട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 240 volt പ്രസൻ്റ് ആണ്. ട്രയാക്ക് ടെർമിനലിൽ സപ്ലൈ ഉണ്ട്. MT2 MT1 240 volt സപ്ലൈ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഗേറ്റ് സിഗ്നൽ കിട്ടുന്നുണ്ടാവില്ല. ഈ ഡിവൈസിൻ്റെ എയർ പമ്പ് വർക്ക് ചെയ്യുന്നതും 240 volt. സെയിം ടൈപ്പ് കൺട്രോളർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 240 volt റെസിസ്റ്റൻസ് ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്ത് റെക്ടിഫൈ ചെയ്ത് DC ആക്കി കൺവേർട്ട് ചെയ്ത് ഒരു NE555 IC കൊടുത്തിരിക്കുന്നു. NE555 ഔട്ട്പുട്ട് ഒപ്റ്റോ കപ്ലർ വഴി ട്രയാക്കിനെ സ്വിച്ച് ചെയ്ത് ആണ് എയർ പമ്പ് വർക്ക് ചെയ്യുന്നത്. ഉപയോഗിച്ചിരിക്കുന്ന ട്രയാക്ക് ചെറിയതാണ്, കാരണം പമ്പ് വർക്ക് ചെയ്യാൻ കുറച്ച് കറണ്ട് മതി. NE555 യൂസ് ചെയ്തിരിക്കുന്നത് അസ്റ്റേബിൾ
മോഡലിൽ ആണ്. അതായത് ഒരു വേരിയബിൾ റെസിസ്റ്റർ ഉപയോഗിച്ച് ഓൺ ഓഫ് ടൈം ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് കമ്പോണൻസ് ഒന്ന് ചെക്ക് ചെയ്യണം, ഗേറ്റ് കറന്റ് കിട്ടുന്നില്ല. അപ്പോൾ ഈ ട്രയാക്ക് ഒന്ന് ഊരിയെടുത്ത് ചെക്ക് ചെയ്യണം. അതിനായി ഡീസോൾഡറിങ് പമ്പ് ഉപയോഗിച്ച് പ്രിന്റ് ഡാമേജ് ആകാതെ വേണം ട്രയാക്ക് ഊരിയെടുക്കുവാൻ. അതിനുശേഷം ബോർഡിലെ ഹോൾസ് ക്ലീൻ ആക്കണം. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ത്രൂ ഹോൾ ടൈപ്പ് കമ്പോണൻസ്. ഇനി മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി മോഡ് ഇട്ട ശേഷം ട്രയാക്ക് ചെക്ക് ചെയ്യുക. ട്രയാക്ക് ഡാമേജ്ഡ് ആണ്, കാരണം MT1 ഗേറ്റും തമ്മിൽ ഷോർട്ട് കാണിക്കുന്നു. ട്രയാക്ക് റീപ്ലേസ് ചെയ്യണം. ഇവിടെ എടുത്തിരിക്കുന്നത് ഫാൻ കൺട്രോളറിൽ ഉപയോഗിക്കുന്ന സെയിം BT136 ആണ്. ഇത് എല്ലാ ഇലക്ട്രോണിക് ഷോപ്പുകളിലും അവൈലബിൾ ആണ്, വിലയും കുറവാണ്. ഇത് TO220 പാക്കേജിൽ വരുന്നതാണ്, അതുകൊണ്ട് പിൻ കോൺഫിഗറേഷൻ സെയിം ആണ്. ധൈര്യമായി റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ആദ്യം അയച്ചു വെച്ച ഹീറ്റ് സിങ്ക് തിരിച്ചു വയ്ക്കാൻ മറക്കരുത്. എക്സ്ട്രാ ഉള്ള ടെർമിനൽ ലെങ്ത് കട്ട് ചെയ്ത് കളയണം. ഇനി ഒന്ന് ടെസ്റ്റ് ലാമ്പ് ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, വർക്കിംഗ് ആയി. ഇനി ഗൺ കണക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യാം. Thank you.
ബാക്കി ആയിട്ടുണ്ട്. ഇനി എല്ലാം റീകണക്ട് ചെയ്യണം. ഫസ്റ്റ് കൺട്രോൾ ബോർഡ് ഫിക്സ് ചെയ്യാം. വയേഴ്സ് എല്ലാം പഴയ പോലെ അലൈൻ ചെയ്ത ശേഷം എയർ ചേംബർ ഫിക്സ് ചെയ്യണം. ഇനി എയർ ഫ്ലോ ട്യൂബ് കണക്ട് ചെയ്യണം. ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത ശേഷം സ്ക്രൂ ചെയ്യാം. ഇത് കുറച്ച് പഴയ മോഡലാണ്. പുതിയ മോഡലിൽ ഗൺ ഡിറ്റക്ഷൻ സ്വിച്ച് ഈ ഹോൾഡറിൽ തന്നെ ഉണ്ടാകും. ആ സ്വിച്ച് ഉണ്ടെങ്കിൽ ഗൺ ഹോൾഡറിൽ വെച്ചാൽ ഓട്ടോമാറ്റിക്കായി ഹീറ്റർ ഓഫാകും. ഗൺ പിക്ക് ചെയ്താൽ മാത്രമേ ഹീറ്റർ ഓൺ ആവുകയുള്ളൂ. ഈ കാണുന്നതാണ് അയൺ ഹോൾഡർ. 12 വോൾട്ട് സോൾഡറിങ് അയൺ ഇവിടെയാണ് ഹോൾഡ് ചെയ്യുന്നത്. സാധാരണ ഉപയോഗിക്കുന്ന സോൾഡറോൺ ടൈപ്പ് അയൺ SMD കമ്പോണൻസിനെ ഡാമേജ് ആക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ടിപ്പും വലുതാണ്. മെയിനായിട്ട് നോക്കിയാൽ ഹീറ്റ് കൺട്രോൾ ഇല്ല. 12 വോൾട്ട് അയൺ ആണെങ്കിൽ നമ്മുടെ മെയിൻ സപ്ലൈ 240 വോൾട്ടുമായി ട്രാൻസ്ഫോമർ യൂസ് ചെയ്ത് കണക്റ്റ് ആയതുകൊണ്ട് ഐസൊലേറ്റഡ് ആണ്. കൂടാതെ ഹീറ്റ് കൺട്രോൾ ചെയ്യാം. ടിപ്പും ചെറുതാണ്. ഇതാണ് മൈക്രോ അയൺ ഹീറ്റ് കൺട്രോളർ. ആവശ്യാനുസരണം ഹീറ്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ കാണുന്നത് 20 വോൾട്ട് DC പവർ ഔട്ട്പുട്ട്. കറക്റ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഇനി ഈ ഡിവൈസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. SMD കമ്പോണൻസിൻ്റെ നോർമൽ സോൾഡറിംഗ് ടെമ്പറേച്ചർ 300°-350°C വരെയാണ്. ഡിസോൾഡറിംഗ് ടെമ്പറേച്ചർ 380°-400°C വരെ. എല്ലാ ടെർമിനൽസിലും ഒരുപോലെ ഹീറ്റ് അപ്ലൈ ചെയ്ത് സോൾഡർ മെൽറ്റ് ചെയ്യണം. അതിനായി എയർ ഫ്ലോയും ഹീറ്റും അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കണം. എല്ലാ പിന്നുകളും ഒരുപോലെ മെൽറ്റായ ശേഷം ഒരു ടീസർ ഉപയോഗിച്ച് കുക്ക് ചെയ്താൽ മതി.
സോൾഡർ ചെയ്യാൻ ടെർമിനൽസ് നമ്പർ വൈസ് ഓർഡറിൽ ആക്കിയ ശേഷം ഫ്ലക്സ് അപ്ലൈ ചെയ്ത് ഗൺ ഉപയോഗിച്ച് ഹീറ്റ് ചെയ്യുക. കൃത്യമായി എല്ലാ പിന്നുകളും ഹീറ്റ് അപ്ലൈ ചെയ്താൽ സോൾഡർ മെൽറ്റായി കണക്ഷൻ ശരിയായിക്കൊള്ളും. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് സൈനിങ് ഓഫ് DIY എനിത്തിങ്. വി വിൽ കം ബാക്ക് വിത്ത് അനദർ എപ്പിസോഡ്. അണ്ടിൽ ദെൻ, ബൈ ബൈ.